ഇത് യാ അയ്യുഹല്ലദീന ആമനുവിനെ കൊണ്ടിട്ട് ആയത്തിന്റെ മധ്യത്തിൽ കയറ്റി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു ആമിനു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമുഅ ദിക്രില്ലാഹി വദറുൽ ബൈ. കണ്ടില്ല, ആയത്തിന്റെ ആമുഖത്തിലാണ് എപ്പോഴും യാ അയ്യുഹല്ലദീന ആമനു വരിക. എന്നാൽ ഇവിടെയോ ഇന്നല്ലാഹ وَمَلَائِكَتَهُ يُصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُونَ. ഒന്ന്, ഇനിയും വ്യത്യാസമുണ്ട്. ഇതിന് സമാനമായ ഒരു കൽപ്പന ഖുർആനിൽ വേറെയില്ല. പാഠം നമ്പർ രണ്ട്, പാഠം നമ്പർ രണ്ട്. ഇതിന് സമാനമായ ഒരു കൽപ്പന ഖുർആനിൽ വേറെയില്ല. നമസ്കരിച്ചോളൂ ഖുർആനിൽ. പക്ഷേ ഞാനും എന്റെ മലക്കുകളും നമസ്കരിക്കുന്നുണ്ട്, നിങ്ങളും നമസ്കരിക്കൂ എന്നൊരായത്തില്ല. മനസ്സിലാവുണ്ടോ? പറഞ്ഞത് നോമ്പ് നോറ്റോളൂ എന്നായത്തുണ്ട്. ഞാനും എന്റെ മലക്കുകളും നോമ്പ് നോക്കുന്നു, അതുകൊണ്ട് നിങ്ങളും നോക്കുവീൻ. ഇല്ല, ശരിക്കണം കേട്ടോ, ശരിക്കണേ, ശരിക്കണേ. ഇതിന് സമാനമായ ഒരു കൽപ്പന ഖുർആനിൽ വേറെ. ان اول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام ابراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع اليه سبيلا ومن كفر فان الله غني عن العالمين. حجنا പറ്റിയുള്ള ആയത്ത് അങ്ങനെയാണ്. ഞാനും എൻ്റെ മലക്കുകളും ഹജ്ജ് ചെയ്യാൻ വരാറുണ്ട്, നിങ്ങളും വരൂ എന്നൊരു ആയത്ത്. ഞാൻ പള്ളിയിൽ എത്തിക്കാപ്പ് ചെയ്യാൻ ഞാൻ വരാറുണ്ട്, നിങ്ങളും വരൂ, അങ്ങനെ രായത്ത് ഇല്ല. ഏത്തിക്കാപ്പ് പറഞ്ഞു, നമസ്കാരം പറഞ്ഞു, അതതിന്റെ രീതിയിൽ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാൽ ശ്രദ്ധിച്ചോ, മനസ്സിലായോ? നിങ്ങൾ പറയും അള്ളാൻ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണോന്ന് നിങ്ങൾ പറയും. ഖുർആനിൽ ഇതിന് സമാനമായ ഒരു കൽപ്പനയില്ല. ഇല്ല, 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 ഇല്ല. ഒരാൾക്ക് എണീറ്റ് നിൽക്കാം, ഉണ്ടെങ്കിൽ ആ സദസ്സിൽ ഒരാൾക്ക് എണീറ്റ് നിൽക്കാം, ഉണ്ട് എന്ന് പറയും. ഇല്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബീ. ഈ ആയത്തിൽ അല്ലാഹു തആല ആദ്യമായി പറഞ്ഞ രീതി മാറ്റി. ഞാനും എന്റെ മലക്കുകളും യുസല്ലൂന അലന്നബീ യാ അയ്യുഹല്ലദീന ആമനു. ഞാൻ ചെയ്യുന്നു, എന്റെ മലക്കുകൾ ചെയ്യുന്നു, നിങ്ങളും ചെയ്യും. ഒന്ന്, രണ്ട്, രണ്ട്. ഏതൊരു കൽപ്പനക്ക് വഴിപ്പെട്ടവനും കൽപ്പനക്ക് വഴിപ്പെടുകയാണ്. ഈ ആയത്തിന് വഴിപ്പെട്ടവനെ രണ്ട് പ്രാധാന്യമുണ്ട്. ഒന്ന്, 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 ഇത്താഅത്തുല്ലി അംരിഹി വത്തിബാഉ ബിഫിഅലിഹി. നമസ്കരിച്ചവൻ റബ്ബിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടവൻ മാത്രമാണ്. നോമ്പ് നോറ്റവൻ റബ്ബിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടവൻ മാത്രമാണ്. ഹജ്ജ് ചെയ്തവൻ റബ്ബിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടവൻ മാത്രമാണ്. എന്നാൽ സ്വലാത്ത് ചൊല്ലിയവനോ റബ്ബിന്റെ കണക്ക് വഴിപ്പെട്ടവനുമാണ്, റബ്ബിന്റെ പ്രവർത്തനത്തെ പിൻപറ്റിയവനുമാണ്. മുഅ്മിനീങ്ങളെ, ഒരു വലിയ വിഷയമാണ്. ആ വിഷയത്തിന് ആമുഖം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വലിയ വിഷയമാണ്. ഇൻഷാല്ലാ ഇനിയും പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നല്ല മനസ്സ് നമുക്ക് ഉണ്ടാക്കി തരട്ടെ. ഇത് പറഞ്ഞാൽ തീരാത്തൊരു വിഷയവുമാണല്ലോ. وما بلغ العلم فيه هي أنه بشر وأنه خير خلق الله كلهم. إمام بصوري يديد كوري يديد بودي
മബ്ലഗുൽ ഇൽമി ഫീ അന്നഹു ബശറു. ഞാൻ അറിഞ്ഞിടത്തോളം മുഹമ്മദ് നബി ഒരു മനുഷ്യനായിരുന്നു. അല്ലാതെ പറയാൻ വയ്യ. എന്റെ മുഹമ്മദിനെ പറ്റി പറയാവുന്ന ഒരു പെർഫെക്റ്റ് ഒരു പേര് പറയണ്ടേ? എന്താ പറയാ? അറിയൂല. എന്റെ പറയാനുള്ളത് അറിയൂല. എന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യന് എത്രയൊക്കെ ആവാമോ അത്രക്കായ ആളാണെന്ന് എഴുതി. പിന്നെ ബാക്കി എഴുതാണ് എന്താ എന്താ എഴുതാനുള്ളത്? എഴുതി നിർത്തി. ആയിരക്കണക്കിന് കാവ്യം എഴുതിയ ലോകം കണ്ട കവി പ്രവാചക കാവ്യത്തിന്റെ പ്രകീർത്തനത്തിൽ കുടുങ്ങി. റൂദയിൽ നിന്ന് വെളിയാളം വന്നു, ഷാഹേ മദീന, ഷാഹേ മദീന. മദീനയിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് വെളിയാളം വന്നു, സൂര്യെ ബാക്കി എഴുതിക്കോളൂ. വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹി. അരവരി റസൂള്ള പറഞ്ഞു കൊടുത്തതാണ് സൂര്യ മാമിന്. മനസ്സിലായോ? മബ്ലഗുൽ ഇൽമി ഫീ അന്നഹു ബശറു വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹി. വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹി എന്ന അരവരി മിൻ ഇൽഹാമി റസൂലില്ലാഹി മുസ്തഫായ നബി പറഞ്ഞു കൊടുത്തതാ. റോളേന്ന് വിളിച്ചു പറഞ്ഞു കൊടുത്തതാ. നേടിയവരൊക്കെ നബിയെ കൊണ്ടേ നേടിയിട്ടുള്ളൂ. ആര്? ഇവിടെയുണ്ടല്ലോ ഒരാൾ, ഇവിടെയുണ്ടല്ലോ ഒരാൾ. പൊന്നാനി കടന്നാൽ വെളിയങ്കോട് ഒരാളുണ്ട്, മഹാനായ ബ്രിട്ടീഷുകാരോട് നികുതി തരില്ല എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ, ഏറ്റവും വലിയ ദേശാഭിമാനി, കരുത്തിന്റെ കരുത്തുള്ളവൻ. എന്റെ ആ മനുഷ്യൻ അതിന് കഴിഞ്ഞത് ബ്രിട്ടീഷുകാരോട് ബ്രിട്ടീഷ് അധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് നികുതി തരില്ല എന്ന് പറഞ്ഞ ഇന്ത്യയിലെ കേരളത്തിലെ ആരുമല്ല ഏറ്റവും ആദ്യത്തെ ആൾ മഹാനായ ബർക്കാൽ. എവിടുന്ന് എവിടുന്ന് ധൈര്യം കിട്ടിയത്? റൗളയുടെ കവാടം പൊട്ടി. ചരിത്രമല്ലേ അത്? ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇസ്ലാമിക വിശ്വവിജ്ഞാന കോശത്തിൽ ഉമർ ഖാലി എന്ന അധ്യായത്തിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാസിമിക്ക് തോടി എന്ന് പറയാനില്ല. എല്ലാവരും അംഗീകരിക്കുന്നു. എൻ്റെ ഐ പി എച്ച് സുഹൃത്തുക്കൾ പോലും ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തമാശ പറയല്ല, ഞാൻ ചിന്തിക്കണം. എൻ്റെ ഐ പി എച്ച് സുഹൃത്തുക്കൾ പോലും അവരുടെ ഇസ്ലാമിക വിജ്ഞാന കോശത്തിൻ്റെ വെളിയക്കുടുമർക്കാളി എന്ന അധ്യായത്തിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഉമർക്കാളി പാട്ടുപാടിയപ്പോൾ റൗളയുടെ കവാടം സ്വമേധയാ തുറന്നു. എങ്ങനെ തുറക്കാതിരിക്കും? നബിയെ കണ്ണുനീർ വറ്റിയ നേരമില്ല നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കവിളിലൂടെ കണ്ണുനീർ വറ്റിയ നേരമില്ല നബിയെ. മദീനയിലെ രാജാവേ, ഈ പ്രകൃതിക്ക് അല്ലാഹു നൽകിയ അക്ഷയ ഖനിയെ, അറിവിന്റെ ഖനിയെ മുഹമ്മദ് നബിയെ, എന്റെ കണ്ണുനീർ വച്ചു ഹുബ്ബി ഖൽബി സയ്യിദിൽ കൗനൈനി ഹയ്യൻ വമൈതൻ തുറാബി റമീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സ്വലാത്തിന്റെ പ്രാധാന്യം പറഞ്ഞു. പരിധി പോലത്തെ ഒരു ശൈലിയും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബീ. നോക്കൂ നോക്കൂ, ഇതിന് സമാനമായി ഒന്നുമില്ല ഖുർആൻ. ചിന്തിക്കണം, നിഷ്പക്ഷമായി ചിന്തിക്കണം, ചിന്തിക്കണം. അല്ലാഹു നൽകിയ മഹത്തായ ബുദ്ധി കൊണ്ട് മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. ഇത് തമാശയല്ല. എങ്ങനെയാണ് ഈ മനുഷ്യനെ പറ്റി പറയാതിരിക്കുന്നത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബീ. ഒരിക്കൽ സ്വലാത്ത് ചൊല്ലി എന്നല്ല, യുസല്ലൂന അലന്നബി, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇരിക്കുകയാണ് അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും.
അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ ചെല്ലുക തന്നെ.